നമസ്കാരം. മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് കട്ടൻ ചായ. അതിരാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായ കുടിക്കുന്നത് പലരുടെയും ഒരു ശീലമാണ്. ഉന്മേഷം ഉണർവും നൽകുന്നതാണ് കട്ടൻ ചായ. ആൻറ്റി ഓക്സിഡൻറ്റുകളുള്ള പോളിഫിനോൾ കട്ടൻ ചായയിൽ അടങ്ങിയിരിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിൽ എത്തുന്നത് വഴി വിട്ടുമാറാത്ത രോഗങ്ങൾ കുറയ്ക്കാനും നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിച്ചേക്കാം. മാത്രമല്ല, ഈ പോളിഫിനോളുകൾ ശരീരത്തിലെ അർബുദകാരികൾ രൂപം കൊള്ളുന്നത് തടയാൻ സഹായിക്കുകയും ചെയ്യും. ഇതുവഴി കുടൽ, മൂത്രനാളി, ഗർഭാശയം എന്നിവിടങ്ങളിലെ അർബുദ സാധ തടയാനും സാധിക്കും. അപകടകാരികളായ അർബുദങ്ങളുടെ വളർച്ചയും വികാസവും തടയാൻ കട്ടൻ ചായ സഹായിക്കും. ചായയിൽ അടങ്ങിയിട്ടുള്ള TF2 എന്ന ഘടകം അർബുദമുണ്ടാകുന്ന കോശങ്ങളെ നശിപ്പിക്കുകയും സാധാരണ കോശങ്ങളെ കേടില്ലാതെ അതുപോലെ നിലനിർത്തുകയും ചെയ്യും. മാത്രമല്ല, പുകവലിക്കുകയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവരുടെ വായിലെ അർബുദ സാധ കട്ടൻ ചായ കുറയ്ക്കും. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ഥിരമായി കട്ടൻ ചായ കുടിക്കുന്നവരിൽ താരതമ്യ ശക്തമായ ഇലകൾ ഉണ്ടാകുമെന്നാണ്. വാതരോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും കുറയും. ഇതിന് കാരണം തേയിലയിൽ അടങ്ങിയിട്ടുള്ള ഫ്ലൈറ്റോ കെമിക്കലുകളാണ്. സ്ഥിരമായി കട്ടൻ ചായ കുടിച്ചാൽ കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും സാധിക്കും. അതുപോലെ തന്നെ കട്ടൻ ചായയിലെ ഫ്ലൂറൈഡ് പല്ലുകൾക്കും അസ്ഥികൾക്കും വളരെ നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കട്ടൻ ചായയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനിൽ പല്ലിൽ പാക്ക് ഉണ്ടാകുന്നത് തടയുമെന്നാണ് ദന്തരോഗ വിദഗ്ധർ പറയുന്നത്. മുടി പൊഴിയുന്നത് തടയാൻ കട്ടൻ ചായ കൊണ്ട് കഴിയുമെന്നത് മറ്റൊരു വസ്തുതയാണ്. ബ്ലാക്ക് ടീയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇതിന് സഹായിക്കുന്നത്. മുടി കൊഴിയാനുള്ള ഒരു മുഖ്യ കാരണം സ്ട്രെസ്സാണ്. ആൻറ്റി ഓക്സിഡൻസ് സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഒരു മരുന്നാണ്. അങ്ങനെ കട്ടൻ ചായ കുടിച്ചതുകൊണ്ട് സ്ട്രെസ് ഫ്രീ ആവാനും സാധിക്കും. അതുവഴി മുടി കൊഴിച്ചിൽ തടയാനും കഴിയും. അതേസമയം കട്ടൻ ചായയുടെ അമിതമായ ഉപയോഗം ഉത്കണ്ഠയ്ക്ക് കാരണമാകും. ബ്ലാക്ക് ടീയിലെ വേദന സംഹാരികൾ നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു. ഇത് ഉറക്കമില്ലായ്മയും അസ്വസ്ഥതയ്ക്കും ഇടയാക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരികയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധ കരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഹോട്ട്ലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേടിയാണ്.